മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിരന്തരം ഒരു കാര്യവുമില്ലാതെ വെറുതെ വിവാദ പരാമർശങ്ങൾ ഉന്നയിക്കുക എന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എംപി ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അത് അത്ര നല്ലതല്ല എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പരിഹസിച്ച് രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എംപിക്ക് മറുപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. കെ മുരളീധരന്റെ മേയർക്കെതിരായ പരാമർശം പരാജയത്തെ തുടർന്നുള്ള അസൂയ മൂലമാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചത്. ശക്തനായി വന്ന് ശക്തനായി തോറ്റതിന്റെ വിഷമമാണ് കെ മുരളീധരന് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കെ മുരളീധരൻ എംപി അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണ്. അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ സംഘപരിവാറിനൊപ്പമാണ് കെ മുരളീധരൻ. അശാസ്ത്രീയമായ നിലപാടുള്ള ഫ്യൂഡൽ മാടമ്പിമാരെ പോലെയാണ് കെ മുരളീധരൻ പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രിക്ക് എതിരെ നടത്തിയ പരാമർശങ്ങൾ എന്ത് ശാസ്ത്രീയ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് യുവജനതയോട് വിശദമാക്കേണ്ട ഉത്തരവാദിത്തം മുരളീധരനുണ്ട് എന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. ഇത്തരം പ്രസ്താവനകൾ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നതിന്റെ ആക്കം കൂട്ടുമെന്ന് മുരളീധരനും കോൺഗ്രസും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സംസ്ഥാന സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം കയറ്റാൻ ശ്രമിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ മുരളീധരൻ പരിഹാസം നടത്തിയത്. ആദ്യം തന്നെ തിരുവനന്തപുരത്തെ ഒരു മേയറുണ്ട്, അവരെ വിമർശിച്ചതിനാണ് എന്റെ പേരിൽ കേസെടുത്തത്. പക്ഷേ ഇപ്പോൾ അതിന് വിവരമില്ല എന്ന കാര്യം മനസ്സിലായി. ആരെങ്കിലും ചെയ്യൂ, രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഹോണടിച്ച് ഇടിച്ച് കയറ്റുകയാണ്. രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറിയാൽ സ്പോട്ടിൽ വെടിവെക്കുക എന്നതാണ് നയം. കീ എന്ന് പറഞ്ഞ് ഹോണടിച്ചങ്ങ് കയറ്റുകയാണ്, അതിനു പകരം ടേ എന്നായിരിക്കും മറുപടി. മേയറുടെ നടപടി വിവരമില്ലാത്തത് കൊണ്ടാണെന്നും ചട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാൻ CPMൽ ബുദ്ധിയുള്ള ആരുമില്ലേ എന്നുമാണ് കെ മുരളീധരന്റെ അവകാശവാദം. എന്തായാലും കൊള്ളാം, നേരാവണ്ണം ഒരു പതാക ഉയർത്താൻ കഴിയാത്ത ടീംസാണ് ഇപ്പോൾ കടന്ന് ഡയലോഗ് അടിക്കുന്നത്. പിന്നെ വായിൽ വരുന്നത് എന്ത് മണ്ടത്തരമായാലും സ്ത്രീവിരുദ്ധതയായാലും പൊതുവേദിയിൽ പറയുക എന്നത് കെ മുരളീധരന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. മേയർ ആര്യ രാജേന്ദ്രനെതിരായ പരാമർശം ഇതാദ്യമല്ല. ഇതിനു മുമ്പും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കെ മുരളീധരൻ വിവാദ പരാമർശം നടത്തിയിരുന്നു. കോർപ്പറേഷനെതിരായ നികുതി വെട്ടിപ്പ് ആരോപണത്തിലെ കോൺഗ്രസ് സമരവേദിയിലായിരുന്നു മുരളീധരൻ വിവാദ പരാമർശം നടത്തിയത്. കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, ശരിയാ, പക്ഷേ വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായ വർത്തമാനങ്ങളാണ്. ഇതൊക്കെ ഇന്നലെ പെയ്ത മഴയത്ത് മാത്രം കിളിർത്തതാണ്. മഴ കഴിയുമ്പോഴേക്കും അത് തീരും. ഇത്തരത്തിൽ നിരവധി പേരെ കണ്ടിട്ടുള്ള നഗരസഭയാണിത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മേയറെ നോക്കി കനകസിംഹാസനത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട് പാടേണ്ടി വരും. ഇതായിരുന്നു കെ മുരളീധരന്റെ പരാമർശം. എന്നാൽ ആ പരാമർശം നടത്തിയതിന് പിന്നാലെ ഒടുവിൽ കെ മുരളീധരന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മാപ്പും പറഞ്ഞ് കെ മുരളീധരൻ നെട്ടോട്ടം ഓടിയെന്ന് സാരം. എന്തായാലും കെ മുരളീധരന് ഇന്നുവരെ കിട്ടാത്ത പേരും പദവിയും ജനപിന്തുണയും ഒക്കെ ഒരു 21-കാരിയായ മേയർ ആര്യ രാജേന്ദ്രന് കിട്ടുമ്പോൾ സ്വാഭാവികമായും ഒരു അസൂയൊക്കെ ഉണ്ടാകും. ആ അസൂയ തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും കെ മുരളീധരൻ ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്തായാലും വിവാദ പരാമർശം നടത്തിയതിന് കുറച്ച് കേസൊക്കെ ആകുമ്പോൾ കെ മുരളീധരന് പണി കിട്ടിക്കോളും. പിന്നെ ഖേദ പ്രകടനം നടത്തി ശിഷ്ടകാലം ജീവിക്കാം. അതായിരിക്കും കെ മുരളീധരന്റെ കാര്യത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.